ശ്രീനഗറിൽ നിന്നും പട്നിടോപ്പിലേക്കും അവിടെ നിന്ന് ജമ്മു വഴി പഞ്ചാബിലെ വിപ്ലവ നഗരം അമൃത്സറിലേക്കും. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പട്ടണമാണ് അമൃത്സർ. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും കേവലം 50 കിലോമീറ്റർ അകലത്തിലാണ് അമൃത്സർ സ്ഥിതി ചെയ്യുന്നത്. സിഖ് മതവിശ്വാസികളുടെ പുണ്യസ്ഥലമാണ് അമൃത്സർ. ഇതിനെ സുവർണ നഗരമെന്നും അറിയപ്പെടുന്നു. സിഖ് മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് സൂക്ഷിച്ചിരിക്കുന്ന സുവർണ ക്ഷേത്രവും സ്വാതന്ത്ര്യസമരത്തിൻ്റെ കറുത്ത ഏടുകളിലൊന്നായ ജാലിയൻ വാലാ ബാഗ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഹർമന്ദർ സാഹിബ് അഥവാ സുവർണക്ഷേത്രം സിഖ് ഗുരുദ്വാരകളിൽ പ്രഥമവും അതിവിശുദ്ധവുമാണ്. അമൃത്സർ നഗരം 1574 നാലാം സിഖ് ഗുരുവായിരുന്ന ഗുരു രാംദാസാണ് സ്ഥാപിച്ചത്. സുവർണക്ഷേത്രം നിർമ്മിച്ചത് 5-ാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവുമായിരുന്നു. മുസ്ലിം സൂഫി വര്യൻ സായി ഹസ്രത് മിയാൻമിർ ആണ് 1588 ഹർമന്ദർ സാഹിബ് ശിലാസ്ഥാപനം നടത്തിയത്. 1604 വിശുദ്ധ ഗ്രന്ഥമായ ആദി ഗ്രന്ഥിൻ്റെ തിരുവെഴുത്ത് പൂർത്തിയാക്കി ഗുരുദ്വാരയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഹർമന്ദർ സാഹിബിന് 4 വാതിലുകളുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും കടന്നു വരാം എന്നത് അർത്ഥം വയ്ക്കുന്നു ഈ 4 വാതിലുകളും. ഹർമന്ദർ സാഹിബ് സിഖുകാർ വിശുദ്ധമായി കാണുന്നു. അതിവിശുദ്ധമായ മതഗ്രന്ഥം ഗുരുഗ്രന്ഥ സാഹിബ് ഇവിടെയാണ് പകൽ സമയം സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ വിശുദ്ധ ഗ്രന്ഥം സുഖാസൽ പോകുന്നു. നാനാജാതി മതസ്ഥർക്കും ഒരുപോലെ ദൈവാരാധന നടത്താൻ കൂടിയാണ് ഇവിടെ ഗുരുദ്വാര സ്ഥാപിച്ചിരിക്കുന്നത്. ദിനം പ്രതിയെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് രാപകൽ ഭക്ഷണം നൽകുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഭക്തിജനകമായ വ്യത്യസ്തമായ അനുഭൂതി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രകടമായ അച്ചടക്കത്തിലേക്കും നിഷ്ഠയിലേക്കും കൊണ്ടുപോയി. ഇക്കയാർ ദാസ് പാട്ട് ഗീതം
ക്ഷേത്രത്തിനോടനുബന്ധിച്ച വിശ്രമ കേന്ദ്രത്തിൽ അന്തിയുറക്കത്തിനു ശേഷം പുലർകാലത്തെ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു. സുവർണക്ഷേത്രത്തിലെ സൂര്യോദയവും പ്രഭാത ചടങ്ങുകളും വ്യത്യസ്തമായ അനുഭൂതികളിലേക്കും ആന്തരിക സ്ഥിതിഭേദങ്ങളിലേക്കും ഓരോരുത്തരെയും കൊണ്ടുചെന്നെത്തിച്ചു. ക്ഷേത്രത്തിന്റെ ഭക്തിയുടെ പ്രതിഫലനമേറ്റുകിടക്കുന്ന ചരിത്ര സ്മാരകമായ ജാലിയൻ വാലാബാഗിലേക്കുള്ള സന്ദർശനം അവിസ്മരണീയമായിരുന്നു. ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ആഴത്തുള്ള മുറിവവശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഭരണത്തിന്റെ കുപ്രസിദ്ധമായ കൂട്ടക്കൊലയുടെ കഥയാണല്ലോ ജാലിയൻ വാലാബാഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സ്മരണകളിലേക്ക് കൊണ്ടുപോകുന്ന ജാലിയൻ വാലാബാഗിന്റെ ചരിത്രം അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ വെച്ചാണ് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ വന്ന ബ്രിട്ടീഷ് സൈന്യം സമാധാനപരമായി നടന്നിരുന്ന ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നിരായുധരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വെടിയുയർത്തത്. 1919 ഏപ്രിൽ 13 നടന്ന ഈ സംഭവത്തിൽ ഇന്ത്യയിലെ നിഷ്കളങ്കരായ 100 ആളുകളാണ് കൊല്ലപ്പെട്ടത്. കൂട്ടക്കൊലയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇന്നും പാർക്കിലെ ഭിത്തികളിൽ അന്നത്തെ വെടിയുണ്ടകളുടെ പാടുകൾ അവശേഷിപ്പിച്ചിരിക്കുന്നുണ്ട്. വെടിയുണ്ടയിൽ നിന്നും രക്ഷപ്പെടാനായി നിരവധി പേർ ചാടിയ സമീപത്തുള്ള കിണറും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ജ്വാല എന്നറിയപ്പെടുന്ന മരിച്ചവരുടെ ഓർമ്മയ്ക്കായി കത്തുന്ന കെടാവിളക്കും മ്യൂസിയവും സന്ദർശിച്ച് പുസ്തകത്താളുകളിലെ ചരിത്രം നേരിട്ടറിഞ്ഞപ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയത്തിൽ ദേശസ്നേഹം നിറഞ്ഞു തുളുമ്പി.
രക്തസാക്ഷിത്വത്തിന്റെ ധ്വനികൾ മുഴങ്ങുന്ന രണഭൂമിയിൽ നിന്നും ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന വാഗാ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റിലേക്ക്.